പടയോട്ടത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ബീഹാറിലെ പടയോട്ടം കഴിഞ്ഞു. ആരാണ് യുദ്ധം വിജയിച്ചിരിക്കുന്നത്? ആരാണ് ഇനി അങ്ങോട്ട് ബീഹാറിനെ നയിക്കുക? നിതീഷ് കുമാറോ അതോ ബി ജെ പിയുടെ മോഡിയുടെ നിഴലിൽ തന്നെ ബി ജെ പി ബീഹാറിനെ നയിക്കുമോ? എന്താണ് സംഭവിക്കുക? ബീഹാറിൽ എന്താണ് സംഭവിക്കുക എന്ന് അന്വേഷിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെയാണ് കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും കഴിഞ്ഞിരിക്കുന്നത്. പടയോട്ടത്തിനേക്കാൾ വലിയ പടയോട്ടം കഴിഞ്ഞ കേരളത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അതും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ടി വരും. എന്തായാലും ബീഹാർ പടയോട്ടം തന്നെ ഇന്ത്യയുടെ തന്നെ ഭാവി ഒരു തരത്തിൽ മുന്നോട്ടേക്ക് സൂചിപ്പിക്കുന്ന, ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്ന ഇപ്പോൾ സർവേ ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് കൊണ്ടാണ് നമുക്ക് ചർച്ച തുടങ്ങേണ്ടത്. എന്നോടൊപ്പം ഈ ചർച്ചയിൽ സീനിയർ ന്യൂസ് എഡിറ്റർ രാജേന്ദ്രനും ഉണ്ട്. രാജേന്ദ്രൻ, ഇപ്പോൾ സർവേ ഫലങ്ങൾ ഏത് വഴിക്കാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം നമുക്കിപ്പോൾ എന്ത് പറയാം? സർവേ ഫലങ്ങൾ, 7 സർവേ ഫലങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അതിനകത്ത് 4 സർവേ ഫലങ്ങൾ മഹാസഖ്യത്തിന് വ്യക്തമായ ഒരു മേൽക്കൈ പ്രവചിക്കുന്നു. ഇപ്പോൾ ടൈംസ് നൗവിൻ്റെ സർവേ, ടൈംസ് നൗ, അതുപോലെ ന്യൂസ് എക്സ്, ഇന്ത്യ ടി വി, എ ബി പി, ആനന്ദ് ബസർ പത്രിക എന്നീ സർവേകളാണ് ഗ്രാൻഡ് അലയൻസിന് വ്യക്തമായൊരു മേൽക്കൈ പ്രവചിക്കുന്നത്. ഇപ്പോൾ ടൈംസ് നൗവിൻ്റെ സർവേ പ്രകാരം 122 സീറ്റുകൾ ഗ്രാൻഡ് അലയൻസിന് കിട്ടും. എൻ ഡി എക്ക് 111, മറ്റുള്ളവർക്ക് 10 സീറ്റുകൾ. നമുക്കതിൻ്റെ കൂടുതൽ ഇപ്പോൾ ആനന്ദ് ബസർ പത്രിക, ആനന്ദ് ബസർ പത്രിക മഹാസഖ്യത്തിന് 130 സീറ്റുകൾ, എൻ ഡി എക്ക് 108, മറ്റുള്ളവർക്ക് 5 സീറ്റുകൾ. ഇതാണ് ആനന്ദ് ബസർ പത്രികയുടെ പ്രവചനം. ഇനി സി വോട്ടർ മഹാസഖ്യത്തിന് തന്നെ, അവിടെ 122 സീറ്റുകൾ, എൻ ഡി എക്ക് 111, മറ്റുള്ളവർക്ക് 10 സീറ്റുകൾ. മൂന്നാമത്തെ ഒരു സർവേ ഫലം വന്നിരിക്കുന്നത് ഹെഡ്ലൈൻസ് ടുഡേ. അതിനകത്ത് എൻ ഡി എക്ക് അവർ നേരിയ മേൽക്കൈ നൽകുന്നു, 120, മഹാസഖ്യത്തിന് 117, മറ്റുള്ളവർക്ക് 6 എന്ന് പറഞ്ഞ് 6 പേരുടെ, അത് മതേതര കക്ഷികളായിരിക്കും സ്വാഭാവികമായും, അവരുടെ പിന്തുണയോടുകൂടി സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കും. ഇന്ത്യ ടി വി, അവിടെ വീണ്ടും ഇതാ മഹാസഖ്യം 122 സീറ്റുകൾ, മഹാസഖ്യത്തിൽ എൻ ഡി എക്ക് 111, മറ്റുള്ളവർക്ക് 10 സീറ്റുകൾ. ഇനി ഐ ടി ജിയുടെ സർവേ, മഹാസഖ്യം 111 മുതൽ 123 വരെ, എൻ ഡി എ 113 മുതൽ 120, അവിടെ എൻ ഡി എക്കാണ് നേരിയ മേൽക്കൈ, മറ്റുള്ളവർക്ക് പക്ഷേ ഇത് 4 മുതൽ 8 വരെ സീറ്റുകൾ, മറ്റുള്ളവർ നിർണായക ശക്തികളാവും എന്നാണ് ഇവരുടെ ഐ ടി ജിയുടെ പ്രവചനം. ഇനി ന്യൂസ് നേഷൻ, മഹാസഖ്യം 120 മുതൽ 124 വരെ, എൻ ഡി എക്ക് 115 മുതൽ 119 വരെ, മറ്റുള്ളവർക്ക് 3 മുതൽ 5 സീറ്റുകൾ വരെ. ഇനി ന്യൂസ് എക്സ്, മഹാസഖ്യത്തിന് തന്നെ വലിയൊരു ഡിഫറൻസ് ആണ് അവിടെ കാണാൻ സാധിക്കും, 133 മുതൽ 140 വരെ, എൻ ഡി എക്ക് 90 മുതൽ 100 വരെ സീറ്റുകൾ. ഇതാണ് ന്യൂസ് എക്സിൻ്റെ പ്രവചനം. ഇവിടെയും മഹാസഖ്യത്തിന് മേൽക്കൈ. ഇതുകൂടാതെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നത് ചാണക്യയുടെ ഒരു സർവേ ഫലമാണ്. അത് പ്രകാരം എൻ ഡി എക്ക് 155 വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് ഇവരുടെ ടുഡേ ചാണക്യയുടെ പ്രവചനം. ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടുതൽ പ്രസക്തമാവുന്നത് ഏതാണ്ട് ഒരു 1.5 മാസം മുമ്പ് വന്ന അഭിപ്രായ സർവേകളുടെ ഫലങ്ങളുമായിരുന്നു. നമുക്ക് അഭിപ്രായ സർവേ ഫലങ്ങളുടെ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ, പക്ഷേ ഈ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് നമുക്ക് അതിലേക്ക് പോകാം. പക്ഷേ വലിയൊരു ഡിഫറൻസ് നമുക്ക് വ്യക്തമാകുന്നു. അതായത് അഭിപ്രായ സർവേകൾ നോക്കിക്കഴിഞ്ഞാൽ 5 അഭിപ്രായ, അത് അതിലേക്ക് വളരെ പെട്ടെന്ന് സർവേകളുടെ കാർഡ് കൂടി, കാരണം 1.5 മാസത്തിനിടയിലുണ്ടായ ഒരു മാറ്റം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇത് അഭിപ്രായ സർവേ ആണെങ്കിൽ ഇത് ഇതിനകത്ത് 5 എണ്ണത്തിൽ 3 സർവേകൾ എൻ ഡി എക്കാണ് മേൽക്കൈ പ്രവചിക്കുന്നത്, 2 സർവേകൾ മാത്രമാണ് ഇവർക്ക് മഹാസഖ്യത്തിന് പ്രവചിക്കുന്നത്. എന്നാൽ ഇപ്പോൾ എക്സിറ്റ് പോൾ വന്നതോടുകൂടി നേരെ മറ്റൊരു ചിത്രമാണ് നമുക്ക് മുന്നിൽ തരുന്നത്. റൈറ്റ്, അത് തന്നെയാണ് ഇതിൻ്റെ പ്രാധാന്യം. ഒരുപക്ഷെ ബീഹാർ എന്ത് ചിത്രമാണ് ഇപ്പോൾ ഇന്ത്യക്ക് മുന്നിൽ വയ്ക്കുന്നത്? ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാവുകയാണെങ്കിൽ, ഒരു തരത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് അഭിപ്രായ സർവേകളേക്കാൾ കൂടുതൽ ശരിയാകുക. ഇപ്പോൾ ബഹുഭൂരിപക്ഷം എക്സിറ്റ് പോൾ ഫലങ്ങളും മഹാസഖ്യത്തിന് അനുകൂലമായി ബീഹാർ വിധിയെഴുതുന്നു എന്ന് പറയുമ്പോൾ, അതിൽ ചില സർവേകൾ മാത്രം ബി ജെ പിക്ക് നേരിയ ഭൂരിപക്ഷമെന്നും ചാണക്യ മാത്രം ഒരുപക്ഷെ കുറച്ച് കൂടുതൽ ബി ജെ പിക്ക് അനുകൂലമായും പറയുമ്പോൾ എന്താണ് യഥാർത്ഥം സംഭവിക്കുക? ഇത് കൃത്യമാവുകയാണെങ്കിൽ, എക്സിറ്റ് പോൾ ഫലങ്ങൾ കൃത്യമാവുകയാണെങ്കിൽ ബീഹാർ ഒരു ചരിത്രം എഴുതാൻ പോവുകയാണെന്ന്, ബീഹാറിൻ്റെ ചരിത്രം മാത്രമല്ല ഇന്ത്യയുടെ തന്നെ ഒരു ചരിത്രത്തിനെ മാറ്റി എഴുതാൻ പോകുന്ന തരത്തിലുള്ള ചില സൂചനകളാണ് അത് നൽകുന്നത്. അതെന്താണ് എന്ന് പറയാൻ ഇവിടെ ബി ജെ പിയുടെ വക്താക്കൾ നമുക്കിപ്പോൾ എത്തിച്ചേരാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ ചർച്ചയിലേക്ക് പുതുതായി എത്തിച്ചേർന്നിട്ടുള്ളത് ടി എൻ സീമ, ടി സിദ്ദിഖ്, ഭാസുരേന്ദ്ര ബാബു, ഉഴവൂർ വിജയൻ തുടങ്ങിയവരാണ്. മറ്റതിഥികൾ നേരത്തെ ഉണ്ടായിരുന്നവർ ബിന്ദു കൃഷ്ണ, ഫക്രുദ്ദീൻ അലി,
രാഹുൽ ഈശ്വരൊപ്പം കെ വി എസ് ഹരിദാസ് കൊച്ചിയിലുണ്ട്. ഞാൻ പെട്ടെന്ന് കൊച്ചിയിൽ നിന്ന് തന്നെ തുടങ്ങാം. കെ വി എസ് ഹരിദാസ്, എന്താണ് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ? ഹരിദാസ്, ചോദ്യം തന്നെയാണ് ഞാൻ ഉന്നയിച്ചത്, ചോദ്യത്തിന് പ്രസക്തിയില്ല. എക്സിറ്റ് പോളിന്റെ എക്സിറ്റ് പോൾ റിസൾട്ട് നമ്മള് അത്രമാത്രം മോശമാണെന്ന് എനിക്ക് തോന്നണില്ല. ഞാൻ ആദ്യമേ തന്നെ നേരത്തെ ഈ ചർച്ചയിൽ ഞാൻ സൂചിപ്പിച്ചു, ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ഒരു ശക്തമായ പോരാട്ടമാണ് നടന്നിരുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പി സഖ്യത്തിന് ജയിക്കാൻ കഴിഞ്ഞുവെങ്കിലും യഥാർത്ഥത്തിൽ അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഇന്നിപ്പോൾ ഒന്നിച്ച് മത്സരിക്കുന്ന കോൺഗ്രസും നിതീഷ് കുമാറിൻ്റെ പാർട്ടിയും ലാലുവിൻ്റെ പാർട്ടിയും ചേർന്ന സഖ്യത്തിനാണ്. ഏതാണ്ട് 6-4 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. ഏതാണ്ട് 6% വോട്ടിൻ്റെ വ്യത്യാസം എന്നാണ് നേരത്തെ ബി ജെ പി ഏതാണ്ട് 30% വോട്ടുകൾ നേടിയിരുന്നു ശ്രീ കെ വി എസ് ഹരിദാസ്. അതിൽ നിന്ന് പുറകോട്ട് പോകുന്ന കാഴ്ചയാണ് ഇങ്ങനെയാണെങ്കിൽ സംഭവിക്കുക. ഇവിടെ 3-2 ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പി ബീഹാറിൽ പോയി അധികാരം നേടുമെന്നാണ് അവകാശപ്പെട്ടിരുന്നത്. നരേന്ദ്രമോദിയുടെ ഒരു വിലയിരുത്തൽ റഫറൻഡമായിട്ടാണ് ബീഹാറിനെ കാണുന്നത് എല്ലാവരും, അത് താങ്കൾക്കറിയാം. ഈ അർത്ഥത്തിൽ ബീഹാർ ഇപ്പോൾ പുതിയ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് ബി ജെ പിക്ക് സഹിക്കാനാകുമോ, പിടിച്ചു നിൽക്കാൻ പറ്റുമോ ശ്രീ കെ വി എസ് ഹരിദാസ്? അല്ല, പരാജയം സംഭവിച്ചാൽ ബീഹാറിൽ, ഞാൻ ഈ പറഞ്ഞ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇതൊക്കെ ആണെങ്കിലും പരാജയം സംഭവിച്ചാൽ അത് ബി ജെ പി ഇരുന്ന് വിലയിരുത്തേണ്ട ഒരു സംഭവം തന്നെയാണ്, യാതൊരു സംശയമില്ല. സാധിക്കൂ. ടി എൻ സീമ, എന്താണ് ഇതിനോട് പ്രതികരിക്കുക? ഇപ്പോൾ ബി ജെ പി ഈ അർത്ഥത്തിൽ ഒരു തിരിച്ചടി വാങ്ങാൻ പോവുകയാണെങ്കിൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരുപക്ഷെ ഈ തിരിച്ചടി കുറച്ചുകൂടെ ശക്തിയായി കൊടുക്കാമായിരുന്നു, മതേതര ശക്തികൾ അവിടെ ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ. ബീഹാറിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബി ജെ പി ബി ജെ പി അല്ല, കേന്ദ്രം ഭരിക്കുന്ന എൻ ഡി എ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരെ ജനം നൽകുന്നൊരു മറുപടിയാണ്. കാരണം ഒരു 1.5 വർഷത്തെ ഈ ഭരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള പദ്ധതികൾ, അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രചരണങ്ങൾ, അതിൻ്റെയൊക്കെ ഏറ്റവും പാരമ്യമാണ് നമ്മൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ടത്. പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ബി ജെ പിയുടെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളാണ് നേതൃത്വം കൊടുത്തത് പ്രചരണത്തിന്. സംസ്ഥാന ബി ജെ പി നേതാക്കളല്ല, മുഴുവൻ സമയവും ഇത്തരത്തിലുള്ള ദേശീയ നേതാക്കളിലും പ്രധാനമന്ത്രിയിലും ഊന്നിക്കൊണ്ടുള്ള പ്രചരണമാണ് കണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രചരണത്തിനും അതുപോലെ തന്നെയുള്ള കേന്ദ്രത്തിൽ നിന്ന്, ഇപ്പോൾ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ടാണ് 1.5 ലക്ഷം കോടി രൂപയുടെ ബീഹാർ പാക്കേജ് പ്രഖ്യാപിച്ചത്. അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾക്കൊന്നും ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല. സാരമായ തകരാറ് ഈ ബി ജെ പിയുടെ അവർ മുന്നോട്ട് ബീഹാറിലെ ജനങ്ങൾ അത് കാത്തിരുന്നു, ഈ വിധി എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ബിന്ദുകൃഷ്ണയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു സ്ത്രീ പ്രാതിനിധ്യം കൊടുത്തു, പുരുഷ പ്രാതിനിധ്യം കൂടെ വേണമല്ലോ. ടി സിദ്ദിഖ്, എന്താണ് ബീഹാറിനെ കുറിച്ച് പെട്ടെന്ന് പറയുന്നത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് 122 സീറ്റിൻ്റെ മേൽക്കൈയും ലോക്സഭാ സെഗ്മെൻറ്റുമായി 40-ൽ 31 സീറ്റും എൻ ഡി എയുടെ കയ്യിലേക്ക് പോയൊരു സ്റ്റേറ്റാണ് ബീഹാർ. അവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു എക്സിറ്റ് പോൾ ഫലം കൃത്യമായി സൂചിപ്പിക്കുന്ന ഒരു ദിശയുണ്ട്. അത് നാഷണൽ പോളിറ്റിക്സ് പോകുന്നതായിരിക്കുന്ന ഒരു ദിശയാണ്. അത് സംഘപരിവാര ശക്തികൾക്കെതിരാണ്, ബി ജെ പിക്കെതിരാണ്, മതേതര മുന്നണിക്ക് അനുകൂലമാണ്. അതിൽ പ്രധാനമായിട്ടുള്ള കാരണമുണ്ട്. ഒന്ന്, ബീഹാറിൽ 21% വരുന്ന ഒ ബി സിയും 30% വരുന്ന ഇ ബി സിയും ഉണ്ട്. പ്ലസ് 16% വരുന്ന മൈനോറിറ്റി, മുസ്ലിം മൈനോറിറ്റി അടക്കമുള്ളതായിരിക്കുന്ന സെഗ്മെൻറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ ഒരു വലിയ കൺസോൾഡേഷൻ പ്ലസ് ഭൂരിപക്ഷ സമുദായത്തിലെ ആളുകൾ അടക്കമുള്ള ആളുകൾ തീർച്ചയായും നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള മഹാസഖ്യത്തിന് അനുകൂലമായിട്ടുള്ള വിധിയെഴുത്ത് അവിടെ നടത്തി എന്നുള്ളതാണ്. അതിൽ ഒരു കാര്യം ആലോചിക്കേണ്ടത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ കൃത്യമായിട്ടുള്ള മോഡി തരംഗം ഉണ്ടായിരുന്നു. ആ മോഡി തരംഗത്തിൽ നിന്ന് ജനം പുറകോട്ട് പോവുകയും ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടാകേണ്ടതായിരിക്കുന്ന ബീഹാർ ഗവൺമെന്റിനെതിരായി അതുണ്ടായില്ല എന്നുകൂടി വേണം അതിൽ വരാം. ജോർജ് കുര്യൻ, അവിടെയാണ് പ്രശ്നം. മോദി തരംഗം തീർന്നു, ബീഹാർ ഈ അർത്ഥത്തിൽ ഇനിയിപ്പോൾ 1-2 സീറ്റൊക്കെ കിട്ടി, ഇനി ബി ജെ പി കുറച്ച് മുമ്പിൽ എത്തിയെന്ന് കരുതുക. ഇതൊന്നും അല്ല തരംഗം, മോദി തരംഗം തീർന്നു. ശ്രീ ജോർജ് കുര്യൻ, ഇത് പണ്ടേ തീർന്നതല്ലേ? ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള ബൈ ഇലക്ഷൻസ് വന്നപ്പോൾ ലാലു ഭയങ്കര ശബ്ദത്തിൽ, ഇതിലും വലിയ ശബ്ദത്തിൽ പറഞ്ഞാണ് ബി ജെ പി തീർന്നിരിക്കുന്നത്, എവിടെ മോഡി എന്ന് ചോദിച്ചതാണ്. അത് കഴിഞ്ഞ് 4 സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ലാലിൻ്റെ സൗണ്ട് കുറച്ച് കുറഞ്ഞു.
അഞ്ച് സംസ്ഥാനങ്ങളിലാണ് ആകെ നടന്നത്. അപ്പൊ നാല് സംസ്ഥാനങ്ങളിലും ബി ജെ പി വന്നു. അപ്പൊ അതുകൊണ്ട് ആഗ്രഹിക്കാനുള്ളവർക്ക് ആഗ്രഹിക്കാം, യാതൊരു കുഴപ്പമില്ല. പക്ഷെ 30%, പക്ഷെ ഈ കണക്കുകളെ ഫലങ്ങളെ എന്താണ് ബി ജെ പി എങ്ങനെയാണ് കാണുന്നത്? ഇത് വളരെ ടൈറ്റ് ആയിട്ടുള്ള മത്സരമാണെന്ന് എല്ലാവരും പറഞ്ഞു. ആ രീതിയിലാണ് വന്നിരിക്കുന്നത്. 10-15 സീറ്റിന്റെ വ്യത്യാസമല്ലേ. ടൈറ്റായിട്ടുള്ളതാണോ? 3-2 ഭൂരിപക്ഷം ബി ജെ പി അവിടെ നേടുമെന്നുള്ള പ്രതീക്ഷയൊക്കെ തന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് അസംബ്ലി കോൺസ്റ്റിറ്റ്യൻസി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 172 സീറ്റുകൾ ആ ബീഹാറിൽ നേടിയിരുന്ന പാർട്ടിയാണ് ബി ജെ പി. ഇപ്പൊ അത് താഴോട്ട് വരികയാണ്. അല്ല, ഈ കോൺഗ്രസിനും അതുപോലെ ആർ ജെ ഡിക്കും ജെ ഡി യുനും കൂടെ 8% വോട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞുകൊണ്ടാണല്ലോ അഖിലേന്ത്യാ തലത്തിൽ 45% വോട്ടുണ്ട്, അത് നിന്ന് കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഒന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഈ മത്സരം തുടങ്ങിയത്. അവസാനം വന്നപ്പം വളരെ അടുത്ത് നിൽക്കുന്നു. അപ്പോൾ വോട്ട് എണ്ണിക്കഴിയുമ്പോൾ നമുക്കതിനെപ്പറ്റി കൂടുതൽ പറയാം. ഇപ്പോൾ പരാജയത്തിന്റെ ശൈലിയിലാണ് അതിനൊരു മറുപടി വേണ്ടത്. അതായത് ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞിടത്ത് ഇത്രയും കിട്ടുന്നില്ലേ? 45% വോട്ടുള്ള അപ്പുറത്തുള്ള ഒരു വലിയ മഹാസഖ്യം അവരാണ് എതിർക്കാനുള്ളത്. അവരുടെ കൂടെ നിന്ന് ഒന്നും കിട്ടാതെ പോകുന്നില്ലല്ലോ, ഇത്രയൊക്കെ കിട്ടുന്നില്ലേ? ശ്രീ ജോർജ് ആശ്വാസം എന്നുള്ള നിലയിൽ ഇപ്പോൾ ഒരു ക്ഷീണം വരുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും അയൽവക്കമാണോ ഈ കെ എം മണി സാറിനെ? ഞങ്ങൾ അയൽവക്കം കരാ, ജോർജ് കുര്യനും. അപ്പോൾ ഏതായാലും ബി ജെ പി പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനിയിപ്പോൾ എന്നുവരെയാണ് അത് അതിൻ്റെ ഒരു പോക്കെന്ന് കൃത്യമായിട്ട് ഇപ്പോൾ പ്രവചിക്കാൻ ഞാൻ തയ്യാറാകുന്നില്ല. എങ്കിലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമെന്ന് ആരും വിചാരിച്ചതല്ല. എല്ലാവരും ആദ്യം ഇങ്ങനെ വന്നപ്പോൾ പറഞ്ഞത് 10 പോവും, 15 പോവും, മോഡി ഭയങ്കരനാണ്, വീരശൂര പരാക്രമിയാണ്, ജഗജല്ല കില്ലാടിയാണ്, വീരപാണ്ഡ്യ കട്ടബൊമ്മനാണ് എന്നൊക്കെയുള്ള ഒരു ധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും അവരുടെ തന്നെ കുഴപ്പം കൊണ്ട്, ഇത് വേറെ ആരും ചെയ്തതല്ല. പിന്നെ ദൈവത്തിന്റെ ഒരു കളിയും കാണുമായിരിക്കും. മോഡിക്കിട്ട് ഒരു പണി കൊടുക്കാമോ എന്ന് ഇവരിൽ തന്നെ ഒരു ഗവേഷണം നടക്കുന്നുണ്ടായിരുന്നു. മോഡി ഇങ്ങനെ ഒറ്റയ്ക്ക് പോകണ്ട, RSS ഈ സമയത്ത് ഇലക്ഷൻ ടൈമിൽ എന്തൊക്കെയാ പറഞ്ഞത്, ആ വോട്ടൊക്കെ പോകുന്ന രാഹുൽ ഈശ്വർ അതൊക്കെ വായിച്ചതല്ലേ? രാഹുൽ ഈശ്വർ തോന്നുന്നില്ലേ സംവരണ വിരുദ്ധമായ ഒരു പരാമർശം? വോട്ടുകൾ ഒരുപാട് പോയിട്ടുണ്ടാകാം. വി കെ സിംഗിന്റെ പരാമർശം ഒരുപാട് ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ടാകാം. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ അഥവാ ബീഹാർ ഇലക്ഷൻ മഹാഗഡ്ബന്ധൻ അല്ലെങ്കിൽ ജയിക്കുകയാണെങ്കിൽ ഒരു മധ്യ ഇടതിൻ്റെ രാഷ്ട്രീയം, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു വിശാല മധ്യ ഇടത് എന്ന ഒരു കാഴ്ചപ്പാട് രൂപീകരിക്കും. ദേശീയ രാഷ്ട്രീയത്തിന് ഏറ്റവും പ്രാധാന്യം അല്ല മധ്യ ഇടതെന്ന് കാര്യം, കോൺഗ്രസ് മധ്യ ഇടതാണ്, നമുക്ക് CPM ഇടതായിട്ടുണ്ടല്ലോ. അപ്പൊ CPM ഇടതായിട്ടുണ്ടാകുമ്പോൾ കോൺഗ്രസിനെ മധ്യ ഇടതെന്ന് വിളിച്ചല്ലേ പറ്റൂ? ഒരു മധ്യ ഇടതിന് കിട്ടുന്നതാണ്. കോൺഗ്രസ് എങ്ങനെയാണ് ഈ മധ്യ ഇടതിനെ നയിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവർ കൂടുതൽ കൂടുതൽ വലതായിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. മാത്രമല്ല, ആ സഖ്യത്തിന് നേരത്തെ ചോദിച്ചല്ലോ മതേതര ഇടത് ബദലുകളെല്ലാം ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ, വളരെ വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് അവിടെ ഇടതുപക്ഷ പാർട്ടികൾ, 6 ഒരുമിച്ച് നിന്നുകൊണ്ടൊരു ലെഫ്റ്റ് ഫ്രണ്ട് എന്ന നിലയിൽ ഇലക്ഷൻ നേരിട്ടത്. കാരണം ബീഹാറിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ദാരിദ്ര്യമാണ്, തൊഴിലില്ലായ്മയാണ്, അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത്രയും കാലം ഭരിച്ച കോൺഗ്രസിനോ RJDക്കോ JDUനോ ഒന്നും തന്നെ ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇത് കോൺഗ്രസിനുള്ള ഒരു മാൻഡേറ്റ് ആയി കാണാനും പറ്റില്ലല്ലോ. ബിന്ദുകൃഷ്ണ മാൻഡേറ്റ് ആയിട്ടില്ല, നമുക്ക് 8-ാം തീയതി പെട്ടി പൊട്ടിക്കുമ്പോഴേ അത് പറയാൻ സാധിക്കുകയുള്ളൂ. എന്നാലും കോൺഗ്രസ് ഈ 1990 തൊട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ, രാജേന്ദ്രന്റെ കയ്യിൽ ആ കണക്കുകൾ ഉള്ളതാണ്, അവിടുന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ 8% അല്ലെങ്കിൽ 9% വന്ന് നിൽക്കുകയാണ്. എവിടെ നിന്ന പാർട്ടിയാണ്? 30% അടുപ്പിച്ച് നിന്ന പാർട്ടിയാണ്. താഴേക്ക് വന്ന് അത് ഒരു ഇപ്പോൾ ഒരു ഒപ്റ്റിമം അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്, താഴത്തെ തട്ടിൽ. അങ്ങനെ അവസ്ഥയിലേക്ക് നിൽക്കുന്ന ഇവരുടെ കൂടെയൊക്കെ നിന്ന്, മഹാസഖ്യത്തിൻ്റെ കൂടെ നിന്ന് ആശ്വസിക്കാൻ പറ്റുന്ന രാഹുൽ ഈശ്വറിൻ്റെ ഭാഷയിലെ മധ്യ ഇടതിനെ താഴെ നിന്ന് നയിക്കാൻ പോവുകയാണ്. ഇവരുടെ വിമർശനം ഇനി അങ്ങനെയും പോകും. എങ്ങനെയൊക്കെ ഡോക്ടർ ലാൽ വിമർശിക്കാൻ ശ്രമിച്ചാലും അല്ല, അതിന്റെ കാര്യത്തെ കുറിച്ച് നേരത്തെ തന്നെ ഈ ചർച്ചയിൽ ഞങ്ങളൊക്കെ അതിനെ കുറിച്ച് വളരെ വിശദമായി അപഗ്രഥിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. സ്വാഭാവികമായി പ്രാദേശിക രാഷ്ട്രീയത്തിന്റെ ഒരു പ്രാദേശിക രാഷ്ട്രീയം അതൊരു തീവ്രവാദ സ്വഭാവത്തിലേക്ക് വരെ ചില ഘട്ടങ്ങളിൽ ചില സംസ്ഥാനങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജാതി മത ചിന്തകൾ കൂടുതലായി അതിന്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയം നിശ്ചയിക്കപ്പെടുകയും നിർവചിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ കോൺഗ്രസിന് അടിപതറിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് താങ്കൾ സൂചിപ്പിച്ച പോലെ കുറേ വർഷങ്ങളായി ബീഹാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആ പ്രശ്നമുണ്ടാകുന്നത്. പക്ഷെ ഇവിടെ എന്താ ഇന്ന് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? ആ പ്രതിസന്ധി അതിജീവിക്കാൻ ആർക്ക് കഴിയും?
ആ ചോദ്യത്തിന് ഉത്തരം കോൺഗ്രസിന് അതിന് വലിയ കൃത്യമായി പങ്കുവഹിക്കാനുണ്ട്. ആ പങ്കാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ബീഹാർ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് നിർവഹിക്കുന്നത്. തൊണ്ണൂറിൽ 24% വോട്ടുണ്ടായിരുന്നു ബീഹാറിൽ, അത് 2010 8% ചുരുങ്ങി. ആ 8% ഇങ്ങനെ 2014 വരാനുള്ള ഒരു മാൻഡേറ്റ് ആകട്ടെ എന്നാണ് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിന്റെ പരമാവധി പ്രതീക്ഷ 10 മുതൽ 15 വരെ സീറ്റുകളാണ് ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് നേതൃത്വത്തിൽ. 15 സീറ്റാണ് പ്രതീക്ഷിക്കുന്നത്. 15 സീറ്റ് പ്രതീക്ഷിക്കുന്നു. അപ്പൊ അതിന്റെ പകുതിയെങ്കിലും വരേണ്ടതാണ്. ഫക്രുദ്ദീൻ അലി, ഇവിടെ നേരത്തെ ടി എൻ സിമി എല്ലാവരും പറഞ്ഞതുപോലെ ബി ജെ പി ആണ് അപ്പുറത്ത്. ബി ജെ പി കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾക്കുള്ള മറുപടിയായി ബീഹാറിനെ വിലയിരുത്തി തുടങ്ങാമോ ഇപ്പോൾ? തീർച്ചയായും എനിക്ക് തോന്നുന്നു ആ രീതിയിൽ തന്നെ കാണേണ്ടി വരും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിബേറ്റുകളെല്ലാം തന്നെ നമ്മളെ കേരളത്തിലെ ഈ പഞ്ചായത്ത് ഇലക്ഷൻ പോലെ തന്നെയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ദേശീയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടത്. അതുപോലെ തന്നെയാണ് ബീഹാറിലും ചർച്ച ചെയ്യപ്പെട്ടത്. പ്രാദേശിക വിഷയങ്ങളുപരിയായിട്ട് ഇപ്പോൾ നിതീഷ് നമ്മൾ നരേന്ദ്രമോദിയെ നിതീഷിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി നിതീഷ് തന്നെയായിരുന്നു. ആ കാര്യത്തിൽ ഈ സോഫ്റ്റ് ഹിന്ദുത്വ ആയിട്ടുള്ള നിലപാട് പുലർത്തുന്ന ആളുകൾക്ക് പോലും അവിടെ സംശയമില്ല എന്നാണ് അവിടെ പോയിട്ടുള്ള വെങ്കടേഷ് രാമകൃഷ്ണനെ പോലുള്ള ആളുകളെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബി ജെ പിയുടെ ഈ ഒരു തീവ്ര ഹിന്ദുത്വ ലൈൻ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടോ? യോഗി ആദിത്യനാഥ്, പിന്നെ അതുപോലെ തന്നെ അവരുടെ സെക്രട്ടറി ആയിട്ടുള്ള അമിത്ഷാ, ഇവർ ഈ ഇലക്ഷൻ പരാജയപ്പെട്ടാൽ അവർക്ക് കിട്ടുന്ന വലിയ തിരിച്ചടിയായിരിക്കും. ഇനി ഈ ഇലക്ഷൻ ജയിച്ചു പോയാൽ ഇന്ത്യയുടെ കാര്യം ഞാൻ ആലോചിക്കും. ശ്രീ പി ശ്രീകുമാർ, താങ്കളിപ്പോ വന്നു ചേർന്നിരിക്കുന്നു ഈ ഘട്ടത്തിൽ. ഷാറുഖ് ഖാന് കിട്ടിയ അടി ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതിനും കൂടിയുള്ള മറുപടിയായി കാണേണ്ടി വരുമോ ഇതിനെ? കാരണം അത് പിന്നീടാണ് സംഭവിച്ചത്. പക്ഷെ ഇതുപോലെയുള്ള കുറെ കാര്യങ്ങൾ പുറകോട്ടുണ്ടല്ലോ. ജോർജ് കുര്യൻ ഇങ്ങനെ ആവനാഴിയിൽ അമ്പുകൾ നിറയ്ക്കട്ടെ, താങ്കളുടെ മറുപടി എന്താണ്? ബി ജെ പിക്കാർ എന്തൊക്കെ പറഞ്ഞാലും അവർ കയറിയതിൻ്റെ അന്നും മുതൽ ഇന്ന് വരെയുള്ള ആകത്തുക, അവരുടെ പ്രവർത്തനത്തിൻ്റെ ആകത്തുകയാണ് ബീഹാർ ഇലക്ഷൻ വരാൻ പോണത്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എക്സിറ്റ് പോളുകളിൽ ഇന്ത്യ ടുഡേ ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും പറയുന്നത് ബി ജെ പിയുടെ തകർച്ചയാണ് കാണിക്കുന്നത്. മാത്രമല്ല രാജ്യത്തിൽ മുഴുവൻ ആൾക്കാർ അസ്വസ്ഥരാണ്. ഷാറൂഖ് ഖാനെ പോലെ ഒരാൾ അസഹിഷ്ണുത എന്ന് പറയുമ്പോഴത്തേക്ക് ഉടൻ തന്നെ ഇവിടുത്തെ ആൾക്കാർ വന്നിട്ട് പാകിസ്ഥാനിൽ പൊയ്ക്കോളാൻ പറയണമെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ എന്തെങ്കിലും സംസാരിക്കാൻ കഴിയുമോ? ഷാറൂഖ് ഖാനെ പോലെ ഒരാൾ പറഞ്ഞിട്ട് പോലും. എന്നിട്ട് അയാളത്ത് പറയുന്നു ഇവിടുത്തെ വേറൊരാൾ പറയുന്നു ഒരു ഇവിടുത്തെ ഹിന്ദുക്കൾ അയാളെ സിനിമ കണ്ടില്ലായിരുന്നു എങ്കിൽ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടുത്തെ ഹിന്ദുക്കൾ മറ്റുള്ള കച്ചവടക്കാർ മുസ്ലിംസ് ആണെങ്കിൽ അവരുടെ ആഹാരം വാങ്ങിച്ച് തിന്നിട്ട് ഫ്രീ ആയിട്ടാണോ തിന്നിട്ടല്ലേ കൊടുക്കുന്നത്? അതേപോലെ ഈ ആവിഷ്കാരം ഈ സിനിമ എന്നൊക്കെ പറയണത് അവരെ ആസ്വദിച്ച് കഴിഞ്ഞതിന് ശേഷം അതിനുള്ള റേറ്റാണ് കൊടുക്കുന്നത്, അല്ലാതെ ഷാറൂഖ് ഖാനല്ല കൊടുക്കുന്നത്. ശ്രീ ബാസുരേന്ദ്ര ബാബുവിൻ്റെ മനസ്സിലും അതേ അഭിപ്രായം തന്നെയാണ് ഉള്ളതെന്നുള്ളതുകൊണ്ട് ഇപ്പോഴത്തെ ഇടവേളയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ബാബു സാറിലേക്ക് വരുന്നില്ല എന്ന് ഞാൻ ഒരു ജാമ്യം എടുക്കുകയാണ്. പക്ഷേ നമുക്ക് ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ ഉഴവൂർ വിജയൻ പെട്ടെന്ന് ഒറ്റ വാക്കിൽ ഉത്തരം പറയണം. ഈ ഘട്ടത്തിൽ നമുക്ക് പാറ്റ്നയുടെ കാര്യമല്ല ചോദിക്കുന്നത്, പാലായുടെ കാര്യമാണ്. നാളെ എന്താണ് പാലായിൽ അല്ലെങ്കിൽ 9-ാം തീയതി എന്തോ സംഭവിക്കാൻ വേണ്ടി വി എം സുധീരൻ്റെ മനസ്സിനകത്ത് എന്താണ്? വി എം സുധീരൻ അഴിമതിയെക്കുറിച്ച് പ്രതികരിക്കാൻ അവധി ചോദിച്ചിരിക്കുകയാണ്. അങ്ങനെ ചോദിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മിക്കവാറും അദ്ദേഹം വെട്ടിത്തുറന്ന് പറഞ്ഞേക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ഒരു രാഷ്ട്രീയ ഭൂകമ്പം പാലായിൽ ഉണ്ടാകാൻ പോവുകയാണ്. അതിനുശേഷം മാണി സാറിൻ്റെ സ്തുതി എന്താകുമെന്ന് പറയാൻ പറ്റില്ല. വളരും തോറും പിളരുകയും പിളരും തോറും വീണ്ടും വളരുകയും ചെയ്യുന്നു എന്നുള്ള ആ സിദ്ധാന്തം മാറി പിളർന്ന നാനാവിധമായി ടൈറ്റാനിക് പോലെ പൊട്ടി ചിതറാനാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ അവിടെ പാലായിലെ സ്ഥിതിവിശേഷത്തിലൂടെ എനിക്ക് കാണാം. എന്തായാലും മഹാസഖ്യവും ഈ അർത്ഥത്തിൽ പാറ്റ്നയിലും ഇതുപോലെയുള്ള പൊട്ടിത്തകർച്ചകളും പിളർപ്പും ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ? മഹാസഖ്യം ബി ജെ പിക്ക് അത്തരത്തിലുള്ള ചില പിളർപ്പുകൾക്കും വലിയ അടികൾക്കും ഒക്കെയുള്ള സാധ്യതകൾ ഉണ്ടാക്കുമോ എന്ന ചർച്ച കൂടിയാണ്. പാലായിൽ സംഭവിക്കുന്നത് തന്നെ പാറ്റ്നയിലും സംഭവിക്കുമോ? പാലായിൽ അത് സംഭവിക്കുമോ? വി എം സുധീരൻ അഴിമതിക്കൊരു അഴിമതിയെക്കുറിച്ച് പ്രതികരിക്കാനൊരു അവധി ചോദിച്ചിരിക്കുകയാണെന്നാണ് ശ്രീ ഉഴവൂർ വിജയൻ പറഞ്ഞത്. എന്തായാലും നമുക്ക് ഈ ചർച്ചയിലൊരു അവധി തൽക്കാലം ഉണ്ടാകേണ്ടതുണ്ട്. നമുക്ക് വലിയ ചർച്ചകളിലേക്ക് തിരിച്ചെത്തിയാം. പടയോട്ടം തുടരുന്നു. എന്താണ് ബീഹാറിൽ ശരിക്കും സംഭവിച്ചിരിക്കുന്നത്? ശരിക്കും എന്താണ് സംഭവിച്ചത് ശ്രീ ജോർജ് കുര്യൻ? അല്ല, അതല്ല എന്നാണല്ലോ നമ്മളിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതാണല്ലോ താങ്കളും പറഞ്ഞത്. അങ്ങനെയല്ലല്ലോ, താഴോട്ട് വന്നു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. താഴോട്ട് വരികയാണെങ്കിൽ ഇത്രയും സീറ്റുകളിൽ താഴോട്ട് വരികയാണെങ്കിൽ ജോർജ് കുര്യൻ, അത് ജയമല്ലല്ലോ, പരാജയമല്ലേ? നിങ്ങളുടെ ആ കണക്കപ്പിള്ളയോടൊന്ന് ചോദിച്ച ആ ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പി സഖ്യത്തിന് എത്ര ശതമാനം വോട്ട് കിട്ടിയെന്ന് ചോദിക്കും. ലോക്സഭാ ഇലക്ഷനിൽ 29% വോട്ട് കിട്ടി. ഇപ്പോൾ ഒരു 40% കിട്ടാതെ ഇങ്ങനെ അടുത്തടുത്ത് വരുമോ? അപ്പോൾ താഴോട്ടാണോ പോയത്? ആരുടെ വോട്ട് പോയത്?
ഈ ലാലിന് എന്താ ഈ ലാലുവിനോട് ഇത്ര വലിയ സ്നേഹം പേര് തമ്മിലുള്ള ലോകം കൊണ്ടാണ് ലാലുവിന്റെ വിജയം ഇത് ജയിക്കുകയാണെങ്കിൽ ലാലു ജയിക്കാൻ ബീഹാറിലെ ജനങ്ങൾക്ക് ജയിക്കാൻ ഇപ്പൊ 11% എങ്കിലും വോട്ട് കിട്ടിയാല് ഇത്രയും ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അവർക്ക് 45% ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് 8-ാം തീയതി എണ്ണിക്കഴിയുമ്പോൾ തിരിച്ചൊന്നും പറഞ്ഞേക്കരുത് വേറെ വലിയ കുഴപ്പമാണ് വേറെ കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര അട്ടിമറിയാണ് സർവേ അനുസരിച്ച് 2% വോട്ടുകൾ അധികം NDA കിട്ടും പക്ഷേ മഹാസഖ്യം എല്ലാം കൂടി കൂടിച്ചു വരുമ്പോൾ അവർക്ക് 12% വോട്ടുകൾ അധികം കിട്ടും ഇല്ല ഇപ്പൊ ഏറ്റവും അടുത്തടുത്ത സീറ്റുകളിൽ വരും എന്നാണ് ഈ കാണുന്നത് ശ്രീ ജോർജ് കുര്യൻ അതിന്റെ അർത്ഥം പെർസെന്റേജ് ഓഫ് വോട്ടിൽ ഭയങ്കര ടൈറ്റ് ആയിട്ട് ഇങ്ങനെ വരും എന്നല്ല വരില്ലല്ലോ അത് വ്യത്യാസം ഈ 30% അല്ലെ 29% 45% തമ്മിലുള്ളവർക്ക് അടുത്തടുത്ത് വോട്ട് വരികയല്ലോ അപ്പൊ 29-ൽ നിന്ന് 40-ലേക്കൊക്കെ പോകുന്നുള്ളത് താങ്കളുടെ തീർച്ചയായിട്ടും അവിടെ എത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ കണക്ക് വരില്ല ആ കണക്കാണ് എനിക്ക് മനസ്സിലാവത്തത് ശ്രീ ബാസുരേന്ദ്ര ബാബു താങ്കൾ കണക്കിൽ വിദഗ്ധനായ ഒരാളാണോ എന്ന് എനിക്ക് അറിയില്ല ശ്രീ ജോർജ് കുര്യന് കണക്കിന് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ അല്ല ഞാൻ കണക്കിൽ വിദഗ്ധനായ ഒരാളല്ല എങ്കിലും നമുക്ക് ചില യുക്തികൾ പുതിയ ചില യുക്തികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം എന്നാണ് ഈ ബീഹാർ തരാൻ പോകുന്ന സ്പഷ്ടമായ ഒരു ഇൻഡിക്കേറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പം നമുക്ക് സാധാരണഗതിയിൽ ഇപ്പം നമുക്ക് സംസാരിക്കാൻ കഴിയുന്നത് ഈ എക്സിറ്റ് പോളിൻ്റെ ഇതുമായിട്ട് ബന്ധിപ്പിച്ച് മാത്രമേ കഴിയുള്ളൂ അത് എത്തി നിൽക്കുമ്പോൾ മിസ്റ്റർ ജോർജ് കുര്യൻ ആദ്യഘട്ടത്തിൽ ഒപ്പീനിയൻ പോൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിരുന്ന മുൻതൂക്കം എക്സിറ്റ് പോളിൻ്റെ സമയത്തില്ല കണക്കനുസരിച്ച് അതാണ് നമ്മൾ കാണുന്നത് അതിനുള്ള സംഭവഗതികൾ എന്താണ് അതാണല്ലോ പരിശോധിക്കേണ്ടത് ശ്രീ ജോർജ് കുര്യന്റെ മനസ്സിൽ എന്തായിരിക്കും സാമ്പിൾ എടുത്തതിന്റെ കുഴപ്പം ഇത് എടുക്കാൻ അറിയാൻ മേലാത്ത എടുത്ത് കാണോ ആദ്യം പോളിന്റെ അകത്ത് നേരിട്ടല്ല വരുന്നത് നിയമങ്ങളുണ്ട് പോലെയുള്ള ചാനലുകാരുടെ കുഴപ്പമാണ് നിങ്ങൾ ഈ സാമ്പിൾ ബിജെപിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തുനിന്ന് ശ്രീ ജോർജ് കുര്യൻ പറയുന്ന സ്ഥലത്തുനിന്ന് കുറെ സാമ്പിൾ വാരിയാ മതിയായിരുന്നു ശ്രീ സിദ്ദിഖ് സാമ്പിളിന്റെ കുഴപ്പമായിരിക്കും പോയത് ഇവിടുത്തെ സാമ്പിളിന്റെ കുഴപ്പമാണ് ഇവരുടെ ഈ സാമ്പിളിന്റെ പ്രശ്നമാണോ എന്താണത് അല്ല ഇവരുടെ നാവിന്റെ കുഴപ്പമാണ് പ്രവൃത്തിയുടെ കുഴപ്പമാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലൊക്കെ കൃത്യമായി വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു സ്വാതി പ്രാച്ചി ഇങ്ങനെ തുടങ്ങി കുറെ ആളുകള് ഇന്ത്യൻ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആഭാസ പ്രകടനങ്ങളും വായ്പ്രയോഗങ്ങളും ഇന്ത്യൻ പൊതുസമൂഹത്തെ എങ്ങോട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ഒരു സൂചന ഷാറൂഖ് ഖാനെ പറ്റി പറഞ്ഞു എവിടെപ്പോ എൻ്റെ RBI ഗവർണറെ പറ്റി എന്താ പറയുന്നത് അപ്പൊ ജാതിയുടെയും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ BJP എന്താ അവസാനത്തെ പത്രപരസ്യം കൊടുത്ത് ബീഹാറിൽ പശുവിൻ്റെ പരസ്യം അപ്പൊ ഇവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ട് ഈ രീതിയിൽ പോയെങ്കിൽ മാത്രമേ ഒരു സൊസൈറ്റിയെ വിഭജിക്കാൻ പറ്റൂ ആ വിഭജനത്തിനെതിരായിട്ടുള്ള കൃത്യമായിട്ടുള്ള സമീപനം ബീഹാറിലെ ജനത കരുതി വെച്ചിട്ടുണ്ട് അത് ബീഹാറിൽ നിന്ന് പശുവിന്റെ പരസ്യം അവസാനഘട്ട വോട്ടെടുപ്പിന്റെ തൊട്ടു മുമ്പ് കൊടുത്ത പരസ്യം ഇത് ശ്രീ ഒഴിവൂർ വിജയൻ പശു ഇപ്പൊ പാല് മാത്രമല്ല വേറെ പശു പാല് മാത്രമല്ല വോട്ടും തരുമെന്നാണ് ഇപ്പം പ്രതിപക്ഷത്തിന് ഒരു തോന്നലുള്ളത് കേരളത്തിലും വേറെ അർത്ഥത്തിലാണ് ഇപ്പൊ ഈ പശു വോട്ട് കൊടുക്കുന്നതെന്ന് തോന്നുന്നു അതെ അതെ പശുവിനെ ഇവർക്ക് പശുവിനോട് മാത്രമേ സ്നേഹമുള്ളൂ കിടാവിനോടില്ല കിടാവ് കുടിക്കേണ്ട പാലാണ് ഇവരെല്ലാം കുടിക്കുന്നത് ഞങ്ങൾ ഇച്ചിരി കുറച്ചേ കുടിക്കുന്നുള്ളൂ കടുംകാപ്പിയൊക്കെയാണ് ഞങ്ങൾ കൂടുതൽ കുടിക്കുന്നത് അപ്പോൾ ഇവർ വെണ്ണ പാല് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് BJP ക്കാരാണ് എന്നിട്ട് ഈ കിടാവിനെ പിടിച്ച് കെട്ടിയിട്ട് വേദനിപ്പിച്ചിട്ട് അതിനെ കുതിപ്പിച്ചിട്ടാണ് ഈ പാല് കറന്ന് അവസാനം രക്തം വരെ വരും അതുവരെ ഇവരെടുക്കുകയാണ് എന്നിട്ട് ഈ പശുവിൻ്റെ കിടാവിന് വേണ്ടി ഇവർ പറയുന്നില്ല പശുവിന് വേണ്ടി മാത്രമാണ് ഈ പറഞ്ഞത് ക്ഷീര കർഷകർക്ക് വേണ്ടി സമർപ്പിക്കുന്നത് കേരളത്തിലെ ക്ഷീര കർഷകരെ ആക്ഷേപിക്കുകയാണ് അപമാനിക്കുകയാണ് ശ്രീ ജോർജ് കുര്യൻ ഈ പശു ഇതുകൊണ്ട് പശുവിന്റെ ഈ പരസ്യം എന്ന് കരുതണം ഈ പശുവിന്റെ ഈ പരസ്യം നിങ്ങൾ അല്ല ഈ പശു ബീഹാറിൽ വോട്ട് പിടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ ഈ പശുവിന്റെ ചർച്ച കാരണം കേരളത്തിൽ എത്ര വോട്ട് നിങ്ങൾക്ക് പോയി നിങ്ങൾ അറിയുന്നുണ്ടോ അല്ല പശുവിനെയും കൊല്ലും കൂടെ നിൽക്കുന്നവരൊക്കെ തലയാട്ടുന്നുണ്ട് പശുവിനെയും കൊല്ലും പശുവിന്റെ അപ്പനെയും കൊന്നു തിന്നുമെന്നല്ലേ കേരളത്തിൽ പറഞ്ഞത് പശുവിനെ തിന്നുമെന്ന് പറഞ്ഞത് വെള്ളാപ്പള്ളിയാണ് അല്ല പശുവിനെയും കൊല്ലും പശുവിന്റെ അപ്പനെയും കൊല്ലും എന്ന് പറഞ്ഞത് മാർക്സിസ്റ്റ് നേതാക്കന്മാരാണ് ശ്രീ ശ്രീകുമാർ താങ്കൾ കേട്ടിരുന്നില്ലേ വെള്ളാപ്പള്ളി ഒരു പശുവിനെ കൊല്ലുമെന്ന് പറയുന്നതാണ് മനുഷ്യൻ മരിച്ചു കിടക്കുന്ന മനുഷ്യരെക്കാളും ഭയങ്കരമായിട്ടുള്ള സംഭവമായി പറയുന്നത് മരിച്ചു പോകുന്ന മനുഷ്യരെ പറ്റി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ കൊല്ലപ്പെടുന്ന മനുഷ്യരെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ
ആത്മാർത്ഥമായിട്ട് ഇന്റലക്ച്വൽ ഓണസ്റ്റി ഇതിൽ പ്രധാനമാണ്. നമ്മുടെ നാട്ടിൽ പശു അത്ര വലിയ വികാരമല്ല, ഉത്തരേന്ത്യ വികാരമാണ്. ഇന്ദിരാഗാന്ധി എല്ലാ സംസ്ഥാനങ്ങൾക്കും നേരിട്ട് കത്തെഴുതിയാണ് പശുവധം നിരോധിക്കണമെന്ന്. ഗാന്ധിജിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിഷയമായിരുന്നു, ശ്രീനാരായണ ഗുരുവിനെ ഉയർത്തി പിടിച്ചിട്ടുണ്ട്. ബീഹാറിൽ ഈ കിട്ടിയ അടിയെ കുറിച്ച് തൽക്കാലം ഈ എക്സിറ്റ് പോളിലെങ്കിലും കിട്ടിയ അടിയെ കുറിച്ച് ബീഹാറിൽ രണ്ട് കാര്യങ്ങളെ ഇമ്പാക്ട് ചെയ്യൂ. അതി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നവരുടെ വോട്ട് കൂടുതൽ ആർക്ക് നേടാം, ഇതാണ് ഒന്ന്. രണ്ട്, ലാലു പ്രസാദ് യാദവിന്റെ സ്റ്റേറ്റ്മെന്റിനെ ഉപയോഗിച്ച് നരേന്ദ്രമോദിക്ക് യാദവ് വോട്ട്സ് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ, ഈ രണ്ട് ഫാക്ടേഴ്സ് ആണ്. ബാക്കി എല്ലാം കൺവെൻഷണൽ വോട്ട് ബാങ്ക്. എനിക്കറിയില്ല രാഹുൽ ഈശ്വർ ആ പറയുന്ന അർത്ഥത്തിൽ, ബീഹാറിന്റെ ഒരു സാമുദായിക അവസ്ഥ നമുക്ക് ഒന്ന് വേണമെങ്കിൽ കാണാവുന്നതാണ്. ബീഹാറിന്റെ സാമുദായിക അവസ്ഥ ഇപ്പോ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ യാദവ് വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ അവിടെ ബി ജെ പി എന്തെങ്കിലും ചെയ്തതായിട്ട് വേണമെങ്കിൽ അത് നമുക്ക് ആ ലാലുവിന്റെയും നരേന്ദ്രമോദിയുടെയും ആ വാചകങ്ങൾ അതൊന്ന് കാണാം. അതാണോ വേണ്ടത് നമുക്ക് ആദ്യ സാമുദായിക അർത്ഥത്തിലുള്ള? ആയിക്കോട്ടെ ആയിക്കോട്ടെ. ബീഹാർ സാമുദായിക സമവാക്യങ്ങൾ എങ്ങനെ നോക്കും? ബീഹാറിന്റെ സാമുദായിക സമവാക്യങ്ങൾ